നമസ്കാരം. ആരായിരിക്കണം ഒരു പുരോഹിതൻ? സത്യത്തിൽ ആർക്കും ചോദിക്കാം. ഒരു ബിഷപ്പിനെന്താടോ കള്ളുകച്ചവടത്തിൽ കാര്യമെന്ന്. എന്നാലേ സമ്പന്നനായ മദ്യവ്യാപാരികളിൽ പലരും സഭാവിശ്വാസികളാണ്. അങ്ങനെ നോക്കുമ്പോൾ മദ്യവ്യാപാരം ഒരു സഭാവിഷയമാണ് അല്ലേ മിസ്റ്റർ പാപ്പി? ഇത് ലേലമെന്ന വലിയ ഹിറ്റായിട്ടുള്ള ഒരു സുരേഷ് ഗോപി ചിത്രത്തിലെ രംഗമാണ്. ഇനി ഒറ്റമുണ്ടെടുത്ത് ദേവൻ്റെ മൂലമന്ത്രവും ചൊല്ലി കോയാസ് മായാസ് അഗർബത്തി പുകയും ശ്വസിച്ച് ചുമച്ച് കുരച്ച് ശ്രീകോവിലിൻ്റെ ഇട്ടാവട്ടത്തിൽ കിടന്ന് ചന്ദനത്തടി പോലെ തേഞ്ഞു പോകുന്ന അശ്രീകര പുരോഹിതർ അങ്ങോട്ട് മാറി നിൽക്കുക. ഇത് വേറെ ടീമിനെ പറ്റിയാണ് പറയുന്നത്. പുരോഹിതന്മാരെന്നാൽ ഇടപെടുന്നവരായിരിക്കണം അല്ലേ മാതച്ച? അതെ. അതിർത്തികളിൽ അന്ധചിത്രം വളർത്തുന്ന മാവോയിസ്റ്റുകൾക്ക് കഞ്ഞി വെച്ചുകൊടുത്ത നല്ലവനായ സ്റ്റാൻ സാമയാവണം ഒരു പുരോഹിതൻ. കൂടംകുളം തെർമൽ പ്രോജക്റ്റ് അലമ്പാക്കാൻ അച്ചാരം വാങ്ങിയ കൊച്ചേരിയാവണം ഒരു പുരോഹിതൻ. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് ഇടങ്കോലിട്ട മുകിലിനെ ഇറക്കിയ ഗീവർഗീസാകണം ഒരു പുരോഹിതൻ. കൂട്ടത്തിൽപ്പെട്ട കുഞ്ഞാടുകളെ വെടിവെച്ച് കളിച്ച ഇറ്റാലിയൻ നാവികരെ കടൽ താണ്ടാൻ സഹായിച്ച മഹാ ഇടയനാകണം ഒരു പുരോഹിതൻ. ISRO ലോഡും വണ്ടിയും തടഞ്ഞ് നോക്കുകൂലി വാങ്ങാൻ ശ്രമിച്ച വലിയ വേളി വികാരി യേശുദാസാകണം ഒരു പുരോഹിതൻ. കായൽ നികത്തി കുട്ടനാട് കണ്ടെടുത്ത പഴയ മുരുക്കനെ പോലല്ല, ആ കായൽ പരപ്പിൽ താറാവിനെ വളർത്തി നടന്ന് നടന്ന് മഹാ ഇടയ ചക്രവർത്തിയായ യോഹന്നാനെ പോലെയാകണം ഒരു പുരോഹിതൻ. താമരശ്ശേരി പിതാക്കളെ പോലെ പശ്ചിമഘട്ടത്തിൽ ക്വാറി നടത്താൻ കഴിയണം. കള്ളുകച്ചവടത്തിലും ഭൂമി കച്ചവടത്തിലും രാഷ്ട്രീയ തർക്കങ്ങളിലും കൊണ്ട് തലവെച്ചു കൊടുക്കാൻ കഴിയണം. മടക്കിക്കുത്തിയ ലോഹയും ഇടവക പരിവാരങ്ങളെയും കണ്ടാൽ ISRO പോലും മുള്ളിക്കൊണ്ട് നോക്കുകൂലി എണ്ണി എണ്ണി തരണം. അതുവഴി രാജ്യവികസനത്തിന് മണ്ണ് വാരിയിട്ട് മോദിക്ക് പണി കൊടുക്കാൻ കഴിയണം. അതാവണമടാ ഒരു പുരോഹിതൻ. അല്ലാതെ പഞ്ചാക്ഷരി മന്ത്രവും പടച്ചോറും തുളസിയിലയും പരാധീനതയുമായി ഛേ നാണക്കേട്, അങ്ങോട്ട് മാറി നിൽക്ക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.